السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ സുബ്ഹാനല്ലാഹു തആല ലാ ഇലാഹ ഇല്ലാഹു ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. يتوم ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ മുഅ്മിനീങ്ങളെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളിൽ പല അമ്പിയാക്കൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഒരു റമദാനിൽ ഒരു നിശ്ചിത മാസം അങ്ങനെ അവർക്ക് കണക്കാക്കിയതായി കാണുന്നില്ല. എന്നാൽ എന്തിനു വേണ്ടിയാണ് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. തഖ്വയുള്ളവരായി ജീവിക്കുമ്പോഴേ നമ്മളൊക്കെ വിജയികളിൽ ഉൾപ്പെടുകയുള്ളൂ. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹൃദയത്തിലേക്ക്, അവിടുത്തെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാ. അത്തഖ്വാഹുനാ, തഖ്വ ഇവിടെയാണ്. അത്തഖ്വാഹുനാ, തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞവിടുത്തെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചൂണ്ടിയതായിട്ട് ഹദീസിൽ കാണാം. ഹൃദയത്തിൽ നല്ല ഭയഭക്തി വേണം. ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നല്ല ഇഖ്ലാസ് ഉണ്ടാകണം. അപ്പോഴേ നമ്മളൊക്കെ വിജയികളിൽ ഉൾപ്പെടൂ. നിങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ചരിത്രം നോക്ക്. ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. വൽആഖിബതു ലിൽമുത്തഖീൻ, ഈ ആയത്തിറങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ഇരുന്ന് കരയുകയാണ്. വല്ലാതെ കരയുന്നു. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞൊരു മൂലയിൽ ഇരിക്കുന്ന സമയത്ത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, അതല്ല അബൂബക്കറേ, എന്തിനാ തങ്ങൾ ഇങ്ങനെ വിഷമിച്ച് കരയുന്നത്? എന്തിനാ തങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അല്ലാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മറുപടി, നബിയേ, വൽആഖിബതു ലിൽമുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണെന്നല്ലേ പറയുന്നത്? ഈ അബൂബക്കർ ഇന്ന്
നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സൽക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെതെല്ലാം റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ? ഞാൻ മുത്തഖിയായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഹബീബായ നബിതങ്ങളോട് കൂടെ എല്ലാ സമയത്തും സഹവസിച്ചിരുന്ന സയ്യിദുന അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ വെജാറിലാണ്. അതുകൊണ്ട് നമുക്കും തഖ്വയുണ്ടാകണം, നമ്മൾ തഖ്വയുള്ളവരായി മാറണം. അതിന് മഹാന്മാർ എഴുതി വച്ചത് കാണാ. തഖ്വയുണ്ടാകാനുള്ള ചില മരുന്നുകളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ഫതദബ്ബുരിൽ മഅനാ വലിബതുനിൽ ഖലാ. നമുക്ക് നല്ല തഖ്വയുണ്ടാകണമെങ്കിൽ അഞ്ച് മരുന്നുകൾ നമ്മുടെ കൽബിന് ആവശ്യമാണ്. അതിൽ ഒന്ന് ഫതിലാവത്തുൻ, നല്ലവണ്ണം ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസവും ഇതാണല്ലോ. ഈ മാസത്തിലാണല്ലോ പരിശുദ്ധ ഖുർആനിന്റെ വാർഷികം കൊണ്ടാടുന്നത്. ഈ വാർഷികം കൊണ്ടാടുമ്പോൾ ധാരാളമായിട്ട് നമ്മൾ ഖുർആൻ ഓതണം. പക്ഷേ ഓതുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങളില്ലാതെ ഓതണം. അക്ഷരത്തെറ്റുകൾ നമ്മുടെ ഓത്തിൽ സംഭവിക്കാൻ പാടില്ല. ചില ആളുകൾ ഞാൻ ഇത്ര ഓതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓതും. ഞാനൊരു മൂന്ന് ഖത്മ് തീർത്തിട്ടുണ്ട്, ഒരു അഞ്ച് ഖത്മ് ഓതി തീർത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഖുർആൻ ഓതും. അങ്ങനെ ഓതുമ്പം ഒരുപാട് തെറ്റുകൾ അവൻ്റെ ഓത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിനായി അറബി ഭാഷ നിങ്ങളൊന്ന് നോക്ക്. ചെറിയൊരു അക്ഷരം മാറിപ്പോയാൽ, ഒരു പുള്ളി മാറിപ്പോയാൽ, ഒരു അറക്കത്ത് മാറിപ്പോയാൽ അർത്ഥത്തിന് വലിയ മാറ്റം സംഭവിച്ചു പോകും. ഉദാഹരണമായിട്ട് ഒരാൾ ഹലക്കല്ലാഹു എന്ന് ഓതേണ്ട സ്ഥലത്ത് ഹലക്കല്ലാഹു എന്ന് ഓതിപ്പോയാൽ, ഖലഖല്ലാഹു എന്നതിൻ്റെ അർത്ഥം അല്ലാഹു സൃഷ്ടിച്ചു എന്നാണ്. അതിലുള്ള നിസാരമായ ഒരു പുള്ളി പോയിട്ട് ഹലഖല്ലാഹു എന്ന് ഓതിയാൽ അല്ലാഹു ചൊരണ്ടി അല്ലെങ്കിൽ വരണ്ടി ഒത്താന്റെ പണിയെടുത്തു എന്ന അർത്ഥം വരും. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ നല്ലവണ്ണം സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. മുത്ത റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാ, ചില ഓത്തുകാരുണ്ട്, അവനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കും, ഖുർആനാണെങ്കിൽ അവനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അതുകൊണ്ട് ഖുർആൻ നല്ലവണ്ണം ഓതണം. ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഖുർആൻ ഓതുന്നവരെ നമ്മൾ കേട്ടിരിക്കണം. ഫഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ. ഖുർആൻ ഓതാൻ അറിയാത്തവർ ഓത്തിങ്ങനെ കേൾക്കുക. എത്ര നിങ്ങൾ ആരോതുകയാണെങ്കിലും ഖുർആൻ കേൾക്കണം. അത് ഇബാദത്താണ്. അത് മനുഷ്യരാകട്ടെ, തത്തയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ഹറമൈൻ ശരീഫൈനിലെ ലൈവിൽ നിന്നാകട്ടെ, എങ്ങനെ നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിലും അത് കേട്ടിരുന്നോ? ഇനി അതിനും സൗകര്യമില്ലാത്തവരാണെങ്കിൽ മുസ്ഹഫ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ കൂലിയുണ്ട്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഖുർആനിന്റെ വാർഷികം കൊണ്ടാടുമ്പോ നമ്മൾ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തുക, ഖുർആൻ കേൾക്കാൻ സമയം കണ്ടെത്തുക, അതോടുകൂടെ ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ബിതദബ്ബുരിൽ മഅനാ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഏതായാലും അല്പമെങ്കിലും നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കാൻ ഈ റമദാൻ ഉപയോഗപ്പെടുത്തണം. മറ്റൊരു മരുന്ന് വൽവലിൽ ബത്തിനിൽ ഖലാ, വയറ് കാലിയാക്കലാണ്. വയറ് കാലിയാക്കൽ എന്ന് പറഞ്ഞാൽ തീരെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കണമെന്നല്ല,
ചില ആളുകള് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, ചില ആളുകൾ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ചില ആളുകളെ കാണാം. അങ്ങനെയുള്ളവർക്ക് ഇബാദത്തിനൊരു ലദ്ദത്ത് കിട്ടൂല, അങ്ങനെയുള്ളവർക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു ആവേശം കിട്ടൂല. നല്ലവണ്ണം വയറ് നിറച്ചു തിന്നാൽ വല്ലാത്ത ക്ഷീണങ്ങൾ അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളിൽ നിങ്ങൾ നോക്കുക, അവരൊന്നും വയറ് നിറച്ചതായി കാണുന്നില്ലല്ലോ. അങ്ങനെ വയറ് നിറച്ചു തിന്നുന്നവനൊരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മദീനയിൽ ഒരു ഡോക്ടർ വന്നു. ആ ഡോക്ടറെ സമീപിക്കാൻ രോഗികൾ വരാതായപ്പോ അവിടുത്തെ ഭരണാധികാരിയോട് പോയിട്ട് സങ്കടം പറഞ്ഞു, എന്നെ സന്ദർശിക്കാൻ എന്റെ അടുക്കലേക്ക് ചികിത്സക്ക് വേണ്ടി ആരും വരുന്നില്ല. ഡോക്ടർ അതാ പരാതി പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ വീടുകളിലൂടെ പോയിട്ട് രോഗികളെ സന്ദർശിച്ചോ, എന്നിട്ട് നിങ്ങൾ ചികിത്സ നടത്തിക്കോ. നാട്ടിലൂടെ ഇറങ്ങി നടന്നു, ഒരാളെയും കണ്ടെത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, എന്തേ ഈ നാട്ടുകാർക്ക് രോഗമില്ലാത്തത്? അവര് പറഞ്ഞു, ഞങ്ങൾ ആവശ്യത്തിനെ ഭക്ഷണം കഴിക്കാറുള്ളൂ, അതേ വയറിന്റെ മൂന്നിലൊരു ഭാഗമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ വിശക്കുന്ന സമയത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രോഗമില്ലാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യുഗത്തില് ഇന്ന് ഫാസ്റ്റ് ഫുഡുകളായിട്ടും അല്ലെങ്കിൽ കാറ്ററിംഗ് സംവിധാനങ്ങളിലൂടെയൊക്കെ നമ്മുടെ വീടുകളിലേക്ക് തീൻമേശകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളിൽ പല വിധത്തിലും മായങ്ങൾ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ വയറ് മുട്ടെ തിന്നുമ്പോൾ അത് കാരണം പല രോഗങ്ങൾക്കും നാം അടിമകളായി പോവുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നല്ല ബുദ്ധി വർക്ക് ചെയ്യാനും രോഗങ്ങളിൽ നിന്ന് ശമനം, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ഉപദേശം നമുക്ക് പാലിക്കാവുന്നതാണ്. മറ്റൊന്ന് വഖിയാമുലൈലിൻ, രാത്രി സമയത്ത് നിന്ന് നിസ്കരിക്കലാണ്. ഹൃദയം ശുദ്ധിയാകണോ, തഖ്വയുള്ളവനായി ജീവിക്കണോ, അതിനാദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖിയാമുലൈലിൻ, രാത്രി സമയത്ത് നിന്ന് നിസ്കരിക്കലാണ്. ഏതായാലും നമ്മൾ അത്തായത്തിന് എണീക്കും. എണീക്കുന്ന സമയത്തൊരൽപ്പം മുമ്പെണീറ്റ്, ഒരമണിക്കൂർ മുമ്പെങ്കിലും എണീറ്റിട്ട് തന്നെ പടച്ച റബ്ബിനെ, തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന റബ്ബിനെ ഒന്ന് ഓർത്തിട്ട് ഒരഞ്ഞൊരു പത്തിറക്കാത്തെങ്കിലും ഒരു വിത്തിറക്കാത്തെങ്കിലും അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ റമദാനില് മാത്രമല്ലല്ലോ തഹജ്ജുദ് ഉള്ളത്. റമദാൻ കഴിഞ്ഞാലും നാം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. നിങ്ങൾ നോക്ക്, മഹാന്മാരുടെ ചരിത്രം എത്രയെത്ര മുന്നിൽ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അവിടുന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർത്തപ്പോൾ മഹദിയായ ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു എന്നെ ചോദിക്കുന്നുണ്ട്, അല്ല നബിയേ, തങ്ങളെ എല്ലാ ദോഷങ്ങളും റബ്ബ് പൊറുത്തതല്ലേ, പിന്നെ എന്തിനാ തങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാ തങ്ങളിങ്ങനെ വിഷമിച്ച് നിസ്കരിക്കുന്നത്, തങ്ങളെ കാലിലൊക്കെ നീര് കെട്ടി വീർത്തിട്ടുണ്ടല്ലോ നബിയേ എന്ന് മുത്തായ റസൂലുള്ളാനോട് അവിടുത്തെ സ്നേഹനിധിയായ പത്നി പറഞ്ഞപ്പോ ആയിഷ ബീവി വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞത്, അഫലാ അകൂന അബദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതിൽ വലിയൊരു പാഠമുണ്ട്. ആ മുത്തു റസൂലുള്ളാഹി തങ്ങൾ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്തവരാണ്, അതേ നാവ് കൊണ്ട് ദോഷങ്ങൾ ചെയ്യാത്തവരാണ്, അവയവങ്ങളെ കൊണ്ട് ദോഷം ചെയ്യാത്തവരാണ്.
നമ്മുടെ അവസ്ഥ എന്താണ്? നാം ആരാണ്? തഹജ്ജുദ് നിസ്കരിക്കുന്നവർ വളരെ കുറഞ്ഞ ആളുകളല്ലാതെ ഈ വിധത്തിലുള്ള സുന്നത്തുകളുടെ മേലിലൊന്നും ശ്രദ്ധയില്ലാത്തവരല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം നന്നാകാനുള്ള മരുന്ന് വഖിയാമു ലൈലിൻ, രാത്രി സമയത്ത് നിന്നുള്ള നിസ്കാരങ്ങളാണ്. അതുപോലെ തന്നെ അത്തായ സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അതുപോലെ തന്നെ നോമ്പ് തുറയോടനുബന്ധിച്ച് ഭക്ഷണം എത്തി എന്നിട്ട് നമ്മളിങ്ങനെ ബാങ്കും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്തൊക്കെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അത്തായ സമയത്തൊക്കെ നല്ലവണ്ണം നമ്മൾ അള്ളാഹുവിലേക്ക് കേദിച്ച് മടങ്ങണം. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച റമളാനിലാണല്ലോ നമ്മളുള്ളത്. അതുകൊണ്ട് പാതിരാ സമയത്ത് നിങ്ങൾ ദുആ ചെയ്യണം. അതോടുകൂടെ വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ, നല്ല സ്വാലിഹീങ്ങളുമായിട്ട് നമ്മൾ ഇടകലരണം. നല്ലവരുമായിട്ട് കൂടിക്കലരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അവരിലൂടെ നമ്മളും ഒന്ന് നന്നായി തീരും. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങളെ, അയൽവാസികൾ, ബന്ധപ്പെട്ടവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറ് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബർ സ്വർഗത്തിൽ നിന്നുള്ളൊരു പൂന്തോപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ, ഞങ്ങളുടെ ഭാര്യമാരുടെ മാതാപിതാക്കളിൽ ഒക്കെ രോഗികളുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ശമനം നൽകണം റഹ്മാനെ. ഈ പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെപ്പെടുത്തണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.